ഹലോ ഗായ്സ്, അപ്പോഴ് നമ്മള് ഈ ഒരു സമ്മർ ടൈമില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന കണക്ക് തന്നെ ഒരു സമ്മർ ടൈം ആകുമ്പോഴും ഒരു ഇയറിന്റെ അവസരം ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് ചാപ്ഡ് ലിപ്സ്, റൈറ്റ്? നമ്മളെ ചുണ്ട് വരളുക, ചിലപ്പം മുറിയുമ്പോഴത്തേക്കും അത് ബ്ലഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ലിപ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക്, ഡാർക്ക് ലിപ്സ്, ചാപ്ഡ് ലിപ്സ്, ഇതിനൊക്കെ ഉള്ള ഒരു ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകൾ ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഇത് കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് എടുക്കുന്നതിനെക്കാളും എനിക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് എടുക്കുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് സോ ഐ ജസ്റ്റ് ഫേസ് ടു ഫേസ് ആൻഡ് ടെൽ യു അബൌട്ട് ദിസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു രണ്ട് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ലെനേജ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കും, ഇതിന്റെ പേരൊക്കെ ഇളകി പോയി. ഓക്കെ, ഫസ്റ്റ് വൺ ലെനേജ്, ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ഉള്ള ഒരു സാധനമാണ്. ഇട്ട് കഴിഞ്ഞ് രാത്രി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മളെ ചുണ്ണത്തുള്ള ഈ ഡെഡ് സ്കിൻസ് ആണെങ്കിലും ചാപ്പിംഗ് ആണെങ്കിലും ഇതൊക്കെ റിമൂവ് ആവും ഈ ഒരു സാധനം യൂസ് ചെയ്താൽ. പിന്നെ റെഡ്നെസ് വരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്ക് ബ്ലാക്ക് ലിപ്സ് ആണെങ്കിലും ബ്ലാക്ക് തന്നെ ആയിരിക്കും, ചെറിയൊരു വ്യത്യാസം മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. പക്ഷെ അവിടെ ഇവിടെ വരുന്ന ഫെയ്ഡുകൾ, ഈ സൈഡിലൊക്കെ നമുക്കറിയാം ചുണ്ടിന്റെ ഈ സൈഡുകളിൽ ചെറിയ ചെറിയ ഫെയ്ഡ് വരാറുണ്ട്, ആ ഫെയ്ഡൊക്കെ ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ലെനേജിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതങ്ങോട്ട് പോട്ടെ. സോ സെക്കൻഡ് വൺ ആണ് ഉസ്ത്രയുടെ ലിപ്ബാം. ഉസ്ത്രയുടെ ലിപ്ബാം ഇപ്പൊ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. നേരത്തെ ഇത് യൂസ് ചെയ്തതാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഈ ഒരു ലിപ്ബാം. നല്ല മണമാണ് കേട്ടോ, ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ മണമാണ്. ഇത് മറ്റേതാണെങ്കിൽ സ്ട്രോബെറിയുടെ മണമാണ്. സോ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം അത് ഞാൻ നിർത്തി ആൻഡ് ദെൻ ലെനേജ് എടുത്തു. കാരണം ഒന്നുമില്ല, ഒരു പുതിയ പ്രോഡക്റ്റ് മേടിക്കണം എന്ന് വിചാരിച്ച്, അത്രേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഈ സാധനം. അപ്പോ ഇത് ഈ പ്രോഡക്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാല് റുട്ടീൻ, നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന നാല് റുട്ടീൻ. ഇതിനകത്ത് ഏതൊരു ഒരെണ്ണം ചെയ്താൽ തന്നെ നമ്മുടെ ലിപ്സിനകത്തുള്ള ബ്ലാക്ക് ലിപ്സ് കാര്യങ്ങൾ ഇതൊക്കെ റിമൂവ് ആവും. അപ്പോഴ് നമുക്ക് ആ കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഫസ്റ്റ് എഴുന്നേറ്റിട്ട് നമ്മൾ പല്ല് തേക്കുമ്പം അതിന്റെ കൂടെ ആ ബ്രഷ് വെച്ചിട്ട് തന്നെ, സോഫ്റ്റ് ബ്രഷ് ആണെങ്കിൽ പ്രത്യേകം പറയും, ഹാർഡ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് ആണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് വെച്ചിട്ടാണ് നിങ്ങൾ പല്ല് തേക്കുന്നതെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് അതേ ആ പേസ്റ്റോടുകൂടി തന്നെ ചുണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ചുണ്ടൊന്ന് മസാജ് കൊടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡെഡ് സ്കിൻസ്, ഈ ഡെഡ് സ്കിൻസ് മൊത്തം റിമൂവ് ആവുകയും ഒന്നും കൂടി റീജുവനേറ്റ് ചെയ്യുകയും ചെയ്യും ആ സ്കിന്നിനെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നല്ലതായിരിക്കും. പല്ല് തേക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചുണ്ടും കൂടി ജസ്റ്റ് ഒന്ന് തേച്ചു വിടുക, ഒന്ന് മസാജ് വിടുക. ഒരുപാട് തേക്കരുത്, തൊലിയൊക്കെ ഇളകി പോകും. സോ ഡോണ്ട് ഡു ദാറ്റ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചുണ്ടിന്റെ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാര്യം ചെയ്യാതിരിക്കുക. അത് കുറച്ചും കൂടി വേഴ്സ് ആക്കും നമ്മളുടെ ആ ഒരു മുറിവിനെ. സോ അതാണ് ഫസ്റ്റ് ടിപ്പ്. ആൻഡ് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ്. സ്ക്രബിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് തന്നെയാണ് ഈ സ്ക്രബിങ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ, പിഴിഞ്ഞ നാരങ്ങയുടെ തൊലി. ആൻഡ് രണ്ടാമത് വരുന്നുള്ളത് പഞ്ചസാര. പഞ്ചസാര പൊടിയാണ് വേണ്ടുള്ളത്. ഇപ്പം നിങ്ങളെ പഞ്ചസാര നോർമൽ നമ്മളെ ചെറിയ ചെറിയ കല്ലുകളാണെങ്കിൽ ഈ സാധനം ഒരു പേപ്പറിനകത്ത് എടുത്ത് വെച്ച് മടക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വീട്ടിൽ ഒരു ആവശ്യം ഇല്ലാതിരിക്കുന്ന അരയിലൊക്കെ കാണും വർഷങ്ങൾക്ക് മുമ്പിരിക്കുന്നത്, അതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു മിക്സിക്കകത്തോ, എനിവേ എങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പോഴേ അതിനുശേഷം ആ ഒരു പൊടി എടുക്കുക. തേൻ കിട്ടുമെങ്കിൽ, നിങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളതാണ് നല്ലത് കേട്ടോ. അപ്പോഴ് തേൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫേസിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. അപ്പോഴൊരു ഒരു തേൻ, കുറച്ച് തേൻ എടുക്കുക. ആൻഡ് ദെൻ ഈ ഒരു നാരങ്ങയുടെ തൊലി തിരിക്കണം. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ഇരിക്കുന്ന തൊലി, നമ്മൾ പിഴിഞ്ഞ തൊലി, അതിനൊക്കെ തിരിച്ചതിന് ശേഷം അത് ഈ പഞ്ചസാരയിൽ മുക്കുക. ദെൻ തിരിച്ച്, ഓക്കെ, ആദ്യം ഈ ഒരു ഹണിക്കകത്ത് മുക്കുക, ദെൻ പഞ്ചസാരയുടെ പൊടിയിൽ മുക്കുക, ചുണ്ടിൽ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സോ ഡെഡ് സ്കിൻസ് റിമൂവ് ആവാനും റിജുവനേറ്റ് ആവാനും ഒന്നും കൂടി റെഡ്നെസ് കിട്ടാനും ഒന്നും കൂടി ഒരു ഇതെന്ന് പറയാം, ഇച്ചിരി കൂടി ഒരു നൈസ് സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ടും ഈ ഒരു കാര്യം, ഈ ഒരു സ്ക്രബിങ് നിങ്ങളെ സഹായിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കേണ്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്,
സ്മോക്ക് ചെയ്യാറുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, കാരണം എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ചെയ്യുമ്പോഴേ നമ്മളുടെ ബോഡിയിലുള്ള വെള്ളം ഒരുപാട് നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ഫേസിനാണെങ്കിലും ചുണ്ടിനാണെങ്കിലും മുടിക്കാണെങ്കിലും താടിക്കാണെങ്കിലും ഒക്കെ ഒരു ബ്ലഡ് ഫ്ലോ കുറയുകയും സോ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യാം, നമ്മളുടെ ഒരു ബ്യൂട്ടി പരമായിട്ട് നോക്കുകയാണെങ്കിലും അല്ലാതാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ചെയ്യുന്നതാണെങ്കിൽ ഒഴിവാക്കുക. പിന്നെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടിപ്പായിട്ട് പറയാനാണെങ്കിൽ, നെയ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും മേടിക്കാനുള്ള കാശില്ല, ഇതൊന്നും മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നെയ് എടുത്ത് പകൽ സമയത്ത്, പ്രത്യേകിച്ച് പറയാം പകൽ സമയത്ത് ചുണ്ടിലിടുക. നമുക്കത് കുറച്ചു കഴിയുമ്പോൾ നമ്മൾ എണ്ണനാക്കി തിന്നോളും, അതുകൊണ്ട് നെയ് വിഷയമില്ലല്ലോ. ആൻഡ് ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഒരു നല്ല ഒരു ലിപ് ബാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ് ബാം മേടിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ലിപ് ബാംസ് ആണ്. ഒരു നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ലിപ് ബാം കിട്ടും, 50 രൂപയ്ക്ക് കടകളിൽ ചിലപ്പോൾ ലിപ് ബാം കിട്ടിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണി കാണുന്ന എന്തും ഒരു ഓയിലി ടെക്സ്ചർ ഉള്ള സാധനങ്ങൾ എടുത്ത് ചുണ്ടിയിടുന്നവരുണ്ട്. സോ അത് ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാരെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ് അത് ചെയ്യാതിരിക്കുക. നല്ലൊരു ലിപ് ബാം, മേബിലിൻ്റെ ലിപ് ബാം ഉണ്ട്, അല്ലെങ്കിൽ ലെനേജിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ലിപ് ബാം ഉണ്ട്, അല്ലെങ്കിൽ ഉസ്ത്രയുടെ ഇപ്പം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ലിപ് ബാം മേടിക്കും കിട്ടും. ബിയേർഡോടെ ലിപ് ബാം ഉണ്ട്, നിവ്യയുടെ ലിപ് ബാം ഉണ്ട്, ദോസ് ആർ ഗ്രേറ്റ്. പിന്നെ ലിപ് ബാം മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്മെല്ല് ഉള്ള സാധനം മേടിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളത്, അങ്ങനെ പലത, മിന്റ് ഫ്ലേവർ ഉള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലേവർ, ആ സാധനം മേടിക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് രാത്രി ആകുമ്പോൾ ഇനി അതെടുത്ത് തേക്കണമല്ല, അതിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല, വയറുണ്ട് കയറുന്നുണ്ട്, റീഗർജിറ്റേഷൻ ഓക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ വേണ്ട, നല്ലൊരു മണമുള്ളത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആകുമ്പം തന്നെ തോന്നും, ആ ഇതെടുത്തുനിന്ന് ചുണ്ടിട്ടാലോ, അങ്ങനെ എടുത്ത് നമ്മൾ ഇട്ട് പോകും. സോ അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ ഉള്ളത് മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ആണെങ്കിൽ ഇത് ഒരു പൾപ്പി ഫോമാണ്. ഓക്കെ, അതിപ്പോൾ ചുണ്ടി ഇടുന്നില്ല. ഓക്കെ, നല്ല മണമാണ് സാധനത്തിന്, ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ മണം ഊഹിക്കുക. അപ്പോഴേ ഈ ഒരു മണമാണ്, ചോക്ലേറ്റിൻ്റെ സ്മെൽ ഇഷ്ടമല്ലാത്തതുണ്ട്, ആൻഡ് ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ലെനേജിൻ്റെതാണെങ്കിൽ സ്ട്രോബെറിയാണ്, അത് കുറച്ചും കൂടി കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെടുത്ത് വരച്ചെടുക്കണം, നമ്മൾ അമ്മാതിരി ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു സാധനമാണ്. അപ്പോഴേ അങ്ങനെയുള്ള സാധനമാണെങ്കിലും അത് വിഷയമൊന്നുമില്ല, നമ്മൾ എടുത്തു കഴിയുമ്പോൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ പൾപ്പി ഫോം തന്നെയാണ്. സ്ട്രോബെറി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു ടേസ്റ്റ് ആണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല, എങ്കിൽ പോലും അതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് നോ പ്രോബ്ലം. അപ്പോൾ ഇത് ഇത്രയാണ് ലിപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഈ സമ്മർ ചെയ്യാൻ പറ്റുന്ന ഒരു 4 ടിപ്പുകൾ 4 അല്ല 5 6 ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും ടിപ്പുകൾ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു 3 എണ്ണം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 എണ്ണം, കുറഞ്ഞത് 2 എണ്ണം ഓക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. സ്ക്രബിങ്ങും രാവിലത്തെ ബ്രഷിങ്ങും ഒന്നിച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെ അത് 2 അല്ല ഞാൻ പറഞ്ഞത്, ഒരു ബാം എന്ന് പറയുന്നതും അതിൻ്റെ കൂടെ ഈ ഒരു ഏതെങ്കിലും ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ലിപ്സ് പോവും, ചാപ്ഡ് ലിപ്സ് പോവും, അതേപോലെ തന്നെ ബ്ലാക്ക് ലിപ്സ് ഇതുകൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ ഒരുവിധം ഒരു ഫെയ്ഡ് ഉണ്ടല്ലോ ചുണ്ടിന്, ആ ഒരു ഫെയ്ഡ് റിമൂവ് ആയിട്ട് ഒന്നും കൂടി വെളുക്കും, ഒന്നും കൂടി ചുണ്ടിന് ഒരു കളർ വയ്ക്കും. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പുകൾ. ഓക്കെ.